അസ്സലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ നല്ല പഴുത്ത ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലുപ്പമുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ചെറിയ കുഞ്ഞ് നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കുക, കുറച്ച് വലുപ്പമുള്ള നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കുക. ഇത് നേന്ത്രപ്പഴുത്തി ചെയ്യുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. നല്ല പഴുത്തിട്ടുള്ള തൊലിയൊക്കെ കറുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് എടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നേന്ത്രപ്പഴം എന്താ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പഴം കട്ട് ചെയ്തത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 5 രൂപയുടെ ഒരു ബൂസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ ബൂസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബൂസ്റ്റ് കട്ട് ചെയ്ത് ഈ പഴത്തിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കരയും ഇട്ട് കൊടുക്കാവുന്നതാണ്. പഴത്തിൽ അത്യാവശ്യം നല്ല മധുരമുണ്ട്, ബൂസ്റ്റിലും മധുരമുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അത്യാവശ്യം മധുരമുണ്ട്. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ മധുരമെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കൂടിപ്പോകരുത്, 2 നുള്ള് ഉപ്പിട്ട് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നല്ല പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അടിച്ചെടുക്കാം. പഴവും ബൂസ്റ്റും നല്ലതുപോലെ കട്ടകളൊന്നുമില്ലാതെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് അടിച്ചെടുക്കുക, ഒട്ടും തന്നെ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പഴം അടിച്ചെടുത്തത് ഇതാ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഴം അടിച്ചെടുത്തതിലേക്ക് കുറച്ച് കുറച്ച് മാവിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് മൈദ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളമോ പാലോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ പഴത്തിൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ് മാവ് കുഴച്ചെടുക്കുന്നത്. കുറച്ച് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈദയിൽ ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്, അതുകൊണ്ടാണ് മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, അത് ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കുക, അല്ലെങ്കിൽ മൈദ എടുക്കുക. ഇനി കൈവച്ച് ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പം ഇതാ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് കുറച്ച് ലൂസായിട്ടാണ് ഈ മാവിരിക്കുന്നത്. ബാക്കി മൈദയും കൂടി ഇട്ട് കൊടുക്കാം. ബാക്കി 1/2 കപ്പ് മൈദ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൈദ ഒരുമിച്ചിട്ട് കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ടിട്ട് ഒന്ന് കുഴച്ചുരുട്ടിയെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് കട്ടിയാവാൻ പാടില്ല, ചെറിയ ഒരു ലൂസായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വേണോ നിർബന്ധമൊന്നുമില്ല, നെയ്ക്ക് പകരം എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണേ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നെയ്യാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാടങ്ങ് മാവ് ലൂസായി പോകരുത്, അതുപോലെ തന്നെ ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഈ ഒരു പരുവത്തിന് കുഴച്ചെടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കശുവണ്ടി ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിലക്കടല ചെറുതായിട്ട് പൊടിച്ചിട്ട് കൊടുക്കാം. തേങ്ങ അതുപോലെ തന്നെ തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ തേങ്ങ കൊത്തില്ല എന്നുണ്ടെങ്കിൽ ചെറുക്കിയത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. 1 സ്പൂൺ തേങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ തേങ്ങ കൊത്ത് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഇതാ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ബൂസ്റ്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ബൂസ്റ്റിൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ച് ഉരുളകളാക്കി എടുക്കാം.
ഞാനിപ്പോൾ ഈ മാവ് ഒരു നെല്ലിക്കാ വലിപ്പത്തിലാണ് ഇത് ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതെല്ലാം ഇതാ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പൊ രണ്ട് ബാച്ചായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഒന്ന് വേർത്ത് വരും, അതുകൊണ്ട് ഒരുപാട് അങ്ങ് ഇട്ട് കൊടുക്കണ്ട. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ഇട്ട് കൊടുത്തേക്കാളും കുറച്ചും കൂടെ അത് വീർത്ത് വീർത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, വെറും പഴത്തിലാണ് നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഒരു സൈഡ് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഒരു വർഷം ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഈ വശം ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറാവട്ടെ. ഇപ്പൊ രണ്ട് വശവും ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. അതായത് ഇതുപോലെ വെടിച്ചു വരുന്നതാണ് ഇതിന്റെ പരുവം എന്ന് പറയുന്നത്. നമ്മൾ മാവ് കട്ടിക്ക് കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വീർത്ത് വരില്ല. മാവ് ഞാൻ കാണിച്ചതുപോലെ ചെറിയൊരു ലൂസായിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ വീർത്ത് വരികയുള്ളൂ. അഥവാ നിങ്ങൾക്ക് കട്ടിക്കാണ് മാവ് കുഴച്ചെടുക്കുന്നതെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയെങ്കിലും ചേർത്ത് കൊടുക്കുക, എന്നാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മാവ് ഇതുപോലെ ലൂസായിട്ട് കുഴച്ചെടുത്ത് ഇതുപോലെ റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, നല്ലോണം വീർത്ത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ആ ബൂസ്റ്റിൻ്റെ മണമാണ് ആ മുന്നിട്ട് നിൽക്കുന്നത്. നല്ലൊരു മണമാണ് ബൂസ്റ്റിൻ്റെ. ഇപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാകും ഈ ബൂസ്റ്റിൻ്റെ മണമൊക്കെ. അടിക്കുമ്പോൾ അവരറിയാതെ തന്നെ കഴിച്ചു പോകും. അപ്പോൾ പഴമൊക്കെ നമ്മൾ കളയേണ്ടി വരുന്ന സമയത്ത് ഇതുപോലെ ബൂസ്റ്റൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പലഹാരം എല്ലാം ഇതാ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ബൂസ്റ്റിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ബൂസ്റ്റിന് പകരം നിങ്ങൾക്ക് ഹോർലിക്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇപ്പൊ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുളിച്ചിട്ടില്ല. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചുതരാം. ഇപ്പൊ കണ്ടില്ലേ, പുറത്ത് ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളൊക്കെ നല്ലോണം അത് വെന്ത് അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും നേന്ത്രപ്പഴവും ബൂസ്റ്റും വെച്ചിട്ടുള്ള ഈ സ്നാക്സ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.